എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതിനാലാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ശരത്തിനെ അറസ്റ്റ് ചെയ്തതെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര. ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ മാത്രമാണ് ശരത്തിനെതിരെ ചുമത്തിയത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് അരമണിക്കൂറിനകം അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുവെന്ന് വരുത്തി തീർക്കണം. അതിനുവേണ്ടിയാണ് ഇപ്പോഴത്തെ അറസ്റ്റ് നാടകമെന്ന് ഞാൻ പറയുമെന്നും ബൈജു കൊട്ടാരക്കര വ്യക്തമാക്കുന്നു. കേരളത്തിൽ എത്രയധികം കേസുകൾ നടക്കുന്നുണ്ട്? ആയിരക്കണക്കിന് കേസുകളല്ലേ നടക്കുന്നത്? ഏതെങ്കിലും ഒരു കേസിൽ അഭിഭാഷകർ ഫോണുമായി ബോംബെയിൽ പോവുക, തെളിവുകൾ മായ്ച്ചു കളയാൻ വേണ്ടി കൂട്ടുനിൽക്കുക തുടങ്ങിയ പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കാറുണ്ടോ? അഭിഭാഷകർക്കെതിരെ ഇത്രയധികം തെളിവുകളുള്ളപ്പോൾ അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യം എന്താണ്? അഭിഭാഷകർക്കെതിരെ കേസെടുത്താൽ ഇവിടെ എന്താണ് പ്രശ്നമുള്ളത്? അതൊരു കീഴ്വഴക്കവും ഇവിടെ സൃഷ്ടിക്കില്ല. മര്യാദയ്ക്ക് കോടതിയിൽ പോയി മാന്യമായി വാദിക്കുന്ന ലക്ഷക്കണക്കിന് അഭിഭാഷകർ ഈ നാട്ടിലല്ലേ ആർക്കാണ് പ്രശ്നമുള്ളത്? അഡ്വക്കേറ്റ് രാംകുമാർ തന്നെ ഈ കേസിലേക്ക് വന്നിരുന്നല്ലോ. അദ്ദേഹത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ആക്ഷേപം പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. കാരണം അവരാരും തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നിട്ടില്ലെന്ന് ബൈജു കൊട്ടാരക്കര പറഞ്ഞു. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.